സ്റ്റിച്ചിങ്സ് ആൻഡ് വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു ഹാഫ് കോളർ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഹാഫ് കോളർ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മുടെ മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തതെന്ന് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ അത് അതിന് മുന്നേ ആയിട്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണും കൂടി അമർത്തണം. അപ്പോൾ ഞാൻ ഇതൊന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഏത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഫുൾ ലെങ്ത്തിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണത്. അപ്പോൾ ബാക്കി മെഷർമെൻറ്റ് എല്ലാ മെഷർമെൻറ്റ്സും ഒരുപോലെയാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മുടെ ഷോൾഡർ, അതായത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഷോൾഡർ എത്രയാണോ ആ ഷോൾഡറിൻ്റെ ഹാഫ് ഷോൾഡറിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അതായത് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കണം ഈ ബ്ലൗസിന് ഷോൾഡറെന്ന് പറഞ്ഞത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ ഹാഫ് ഷോൾഡർ എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ഇഞ്ചും കൂടിയും ചേർത്ത് ഞാൻ 7.5 ഇഞ്ചിലാണ് നമ്മുടെ ഈ ഷോൾഡർ മാർക്ക് ചെയ്തേക്കണം. അതായത് 7 ഇഞ്ച് ഹാഫ് ഷോൾഡറും കാൽ ഇഞ്ച് എക്സ്ട്രാ കൂടിയും ചേർത്ത് 7.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഏത് ഷോൾഡർ ആണെങ്കിലും ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്താൽ അതിൻ്റെ കൂടെ ഒരു കാൽ ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഹാഫ് ഷോൾഡർ എത്രയാണോ ആ സെയിം ഹാഫ് ഷോൾഡർ തന്നെയാണ് നമ്മൾ കൈക്കുഴിക്കും മാർക്ക് ചെയ്യേണ്ടത്. അതായത് കാലിഞ്ച് നമ്മളിവിടെ ഷോൾഡറിൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ ആ കാലിഞ്ച് എടുക്കേണ്ട, അതല്ലാതെ നമ്മുടെ ഹാഫ് ഷോൾഡർ തന്നെ നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പായിട്ട് 1/2 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ബാക്കി ഇവിടെ ഉള്ളത് 1/2 ഇഞ്ചാണ് ബാലൻസ് ഉള്ളത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡറിൻ്റെ ഇങ്ങോട്ട് ഹാഫ് ഷോൾഡറും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സാധാ നമ്മൾ എങ്ങനെയാണോ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാം. നമുക്ക് ആകെ ഇതിലൊരു ചെറിയൊരു വ്യത്യാസം ഉള്ളത് നമ്മുടെ കൈക്കുഴിയിലും നമ്മളുടെ ഈ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിലും മാത്രമാണ് നമുക്കൊരു ചെറിയ വ്യത്യാസം വരുത്തേണ്ടത്. പിന്നെ നമ്മൾ ബാക്ക് പാർട്ടിൽ എപ്പോഴും നെക്ക് 1/2 ഇഞ്ചിലാണ് കോളറിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 1/2 ഇഞ്ചിലാണ് കട്ട് ചെയ്തേക്കണത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് കഴുത്തിനൊക്കെ നീളമുള്ള ആൾക്കാരാണെങ്കിൽ ഈ 1/2 ഇഞ്ച് എന്നുള്ളത് 1/4 ഇഞ്ചിലും ചെയ്യാം. അപ്പോൾ മിക്ക ആൾക്കാർക്കും 1/2 ഇഞ്ചായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ചിലാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാനിവിടെ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇട്ടേക്കണത്. അപ്പോൾ ഞാനിവിടെ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണത് ഒരു സിമ്പിൾ ഫോർഡോട്ട് ബ്ലൗസാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഈ ഫോർഡോട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ കോളർ വെക്കണതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊന്നും ഞാൻ ഇതിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ. ബാക്കി ഈ ഇതേ രീതിയിൽ, അതായത് ഈ മെത്തേഡിൽ ഈ ഫോർഡോട്ട് ബ്ലൗസ് പട്ടയില്ലാതെ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ നമുക്ക് ഇതിൽ ഇനി അറിയേണ്ടത് ഈ നമ്മൾ ഹാഫ് കോളർ വെച്ചിട്ട് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ ബാക്ക് പാർട്ടിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹാഫ് ഷോൾഡറിൻ്റെ കൂടെ കാലിഞ്ചും കൂടിയും ചേർത്താണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ കൂടെ കാലിഞ്ച് കൂടിയും ചേർത്ത് 7.5 ഇഞ്ചിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യണത് നമ്മുടെ ഹാഫ് ഷോൾഡർ തന്നെയാണ് നമ്മൾ താഴത്തേക്ക് കൈക്കുഴി മാർക്ക് ചെയ്യണത്. കാരണം
ഇവിടെ നമ്മൾ ഹാഫ് ഷോൾഡറിൻ്റെ കൂടെ കാലിഞ്ച് കൂടിയും ചേർത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുമ്പോൾ ഹാഫ് ഷോൾഡർ മാത്രം മാർക്ക് ചെയ്താൽ മതി. അതായത് 7 ഇഞ്ച് മാത്രമാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ കോളർ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇനി പറയാനുള്ളത്, നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും നെക്കിൻ്റെ വിത്ത് കൊടുത്തേക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചിലാണ് നെക്ക് വിത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തുമ്പോഴത്തേനും നമ്മൾ ഈ കോളർ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഇങ്ങനെ ചുളിവ് വരും. ഈ കഷത്തിൻ്റെ ഏരിയയിലായിട്ട് കുറച്ചധികം ചുളിവ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെട്ടുമല്ലോ. നമ്മുടെ കൈക്കുഴി ഇങ്ങനെ കയറ്റി വെട്ടുമ്പോൾ സാധാ ബ്ലൗസിൽ നമ്മൾ കട്ട് ചെയ്യണേനേലും ഒരു സ്വല്പം കൂടി ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു നമ്മൾ 1/2 ഇഞ്ചാണ് എപ്പോഴും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ കൂടെ ഒരു സ്വല്പം കൂടി, അതായത് ഒരു പോയിൻ്റ്, ഇതിപ്പോൾ 1/2 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിൻറ്റും കൂടെ ഇങ്ങോട്ട് ചേർത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ നമുക്കിവിടെ ധാരാളം റിങ്കിൾസ് വരും. പിന്നെ ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ചാണ് എടുത്തേക്കണത്. ഇനി 1/2 ഇഞ്ച് എന്നുള്ളത് അതിനേലും കുറച്ചും കൂടി നമുക്ക് ക്ലോത്ത് എടുത്ത് കളഞ്ഞാലും പ്രശ്നമില്ല. കാരണം അപ്പോൾ നമുക്ക് ഇവിടെ ചുളിവ് ഉണ്ടാവില്ല. ഇവിടെ അധികം ഇങ്ങോട്ട് കയറ്റി കട്ട് ചെയ്തില്ലെങ്കിൽ നിറയെ ചുളിവ് ഇവിടെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാനിവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നെക്കിൻ്റെ ഇറക്കം എടുത്തേക്കണത് 3 ഇഞ്ചാണ് കേട്ടോ. നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച്, വിത്തും നെക്ക് വിത്തും 3 ഇഞ്ച്, നെക്കിൻ്റെ ഇറക്കവും 3 ഇഞ്ച്. അപ്പോൾ അതൊരു യു ഷേപ്പിൽ ഞാനിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യു ഷേപ്പിൽ ഈ നെക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിച്ചേക്കണ ഈ ഷേപ്പിലാണ് ഇവിടെ ഇങ്ങനെ ഒരു നെക്ക് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്, ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ്. അപ്പോൾ ഈ യു ചെയ്ത് നമുക്കിവിടം വരെയാണ് കോളർ വരണത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഷേപ്പിലുള്ള ഒരു നെക്കും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിഫ് ഉപയോഗിച്ച് ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് മാത്രം കട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ക്യാൻവാസ് വെച്ച് കൊടുക്കാം. ഈ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് കണ്ടോ, ഈ 1/2 ഇഞ്ചും ഇതിൻ്റെ ഇറക്കം 5 ഇഞ്ചും പിന്നെ ഇതിൻ്റെ ഈ 5 ഇഞ്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇവിടെ നിന്ന് താഴത്തേക്ക് 2.5, അതായത് 5 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 2.5, ആ 2.5 നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ചുമാണ് ഈ നെക്ക് ഡ്രോ ചെയ്തേക്കണം. അപ്പോൾ ഈ സെയിം നെക്ക് തന്നെ നമുക്ക് ഈ ക്യാൻവാസിൽ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഫോൾഡിങ് പാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ചും ഇതിൻ്റെ ഇറക്കം 5 ഇഞ്ചും, ഇറക്കം 5 ഇഞ്ച് പിന്നെ 5 ഇഞ്ചിൻ്റെ പകുതി 2.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊണ്ട് നമുക്ക് കൊടുക്കാം. 2.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൂടിയും കൊടുത്തു. ഈ മാർക്കിങ്ങിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം കണ്ടോ. നമുക്കിതിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. നെക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്തെടുക്കാം. പിന്നെ അതേ ഞാനിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ കോളറും ഈ നെക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ ക്ലോത്തിൽ നമ്മുടെ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയൺ ചെയ്തെടുത്തപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ചും കൂടി ഇങ്ങോട്ട് ക്ലോത്ത് ഇങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ഹുക്സും അയ്യൊക്കെ വെക്കാനുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 1/4 ഇഞ്ചും കൂടെ ക്ലോത്ത് തള്ളിയിട്ടേക്കണത്.
അപ്പോൾ നിങ്ങളും ഇങ്ങനെ ക്ലോത്തിലോട്ട് നമ്മുടെ ക്യാൻവാസ് അയൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട് ബ്ലൗസിൻ്റെ ഈ ഡാർട്ടൊക്കെ ഉണ്ടല്ലോ, ഈ ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ നെക്കൊന്ന് ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല വശത്താണ് കേട്ടോ ഈ ക്യാൻവാസ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനരികിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി ബാലൻസ് ഉള്ള ഈ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ നോച്ചസ് കൊടുത്തിട്ട് നമുക്ക് ഈ ക്യാൻവാസിനെ ചീത്ത വശത്തോട്ട് തിരിച്ചിടാം. ഇതുപോലെ തന്നെ അടുത്ത പാർട്ടിലും ഈ സെയിം പ്രൊസീജർ തന്നെ ചെയ്യണം. നമ്മൾ നമ്മുടെ ബ്ലൗസ് മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമുക്ക് ഇതിൻ്റെ കോളർ വെക്കേണ്ടത്. അതായത് നമ്മളിവിടെ ക്യാൻവാസ് വെച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലേ നെക്ക്, ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇവിടം വരെയാണ് നമുക്ക് കോളർ വെക്കേണ്ടത്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്, ഈ അറ്റം മുതൽ ഇങ്ങോട്ടൊന്ന് അളന്ന് നോക്കാം. കണ്ടോ, നെക്കിൻ്റെ ഇവിടം മുതൽ നമുക്കൊന്നിങ്ങനെ അളക്കാം അല്ലേ. നല്ല വശത്തുനിന്ന് തന്നെ അളക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് നോക്കാം, അങ്ങ് അറ്റം വരെ പിടിക്കാം. ഇത് കണ്ടോ 15 അര നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ 15 അര ഈ അപ്പുറത്തെ നെക്കിൻ്റെ അവിടെ നിന്ന് ചുറ്റി ഇവിടം വരെ ഈ നെക്കിൻ്റെ ഇവിടം വരെ വരുമ്പോൾ 15 അരയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ പകുതി നോക്കാം, 15 അരയുടെ പകുതി ഇങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 7.75 കിട്ടും. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതിയുള്ള 15.5 അര നീളത്തിലുള്ള ഒരു കോളറിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയുള്ള കോളറാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകണം. 1 ഇഞ്ച് വീതിയും 15.5 ഇഞ്ച് നീളമുള്ള ഒരു ക്യാൻവാസ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതെ, ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇത് കണ്ടോ 1 ഇഞ്ച് വീതിയും 7.75 ഇഞ്ച് നീളമുള്ള ഒരു ക്യാൻവാസ് ആണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തേക്കണത്. കണ്ടോ ഇതിന് 7.75 നീളമുണ്ട്. ഞാനിവിടെ ഇത് കണ്ടോ 6 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ 15.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഈ 1 ഇഞ്ച് വീതിയുള്ള കോളർ കട്ട് ചെയ്തെടുത്തില്ലേ, ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ നമ്മൾ ഈ ക്ലോത്ത് എടുത്തേക്കണോ. അപ്പോൾ ഈ ക്ലോത്തിന് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഇതേ ഞാനിവിടെ ഇങ്ങനെ ഈ നമ്മുടെ രണ്ട് തുമ്പും ഇങ്ങനെ വെച്ചിട്ട്, കണ്ടോ നമ്മുടെ കോളറിൻ്റെ രണ്ട് തുമ്പും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ ഇങ്ങനെ പയ്യെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് തന്നെ മതിയെങ്കിൽ സ്ട്രെയിറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരേപോലത്തെ കർവ് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ ഈ ഓപ്പൺ സൈഡിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊന്നിങ്ങനെ അയൺ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കോളർ ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മടക്കിയിട്ട തുണിയുടെ ഇതിൻ്റെ അകത്താണ് കേട്ടോ നല്ല വശമുള്ളത്. അതിനെ ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കിയിട്ടിട്ട് അതിൻ്റെ ചീത്ത വശത്താണ് ഈ കോളർ നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അരികിൽ കൂടി ഇതിങ്ങനെ ഒന്നിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. കണ്ടോ ഈ മുകളിലായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അരികിൽ കൂടി ഇങ്ങനെ ഈ അറ്റത്തു നിന്ന് ഈ അറ്റം വരെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ടെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് തയ്യൽ തുമ്പിട്ടിട്ട് ചുറ്റിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കർവ് ഉള്ള ഭാഗമുണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ രണ്ട് വശത്തും നമുക്ക് ചെറുതായിട്ടിങ്ങനെ നോച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനിങ്ങനെ തിരിച്ചെടുക്കണം. കണ്ടോ ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കാം.
ഇനി നമ്മൾ ദേ നമ്മൾ ഇത് തിരിച്ചെടുത്തു കേട്ടോ, ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല വശമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അയൺ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് തയ്യൽത്ത് ഈ നമ്മൾ തയ്ച്ച് തിരിച്ച ഈ തയ്യൽത്തുമ്പെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്നിങ്ങനെ അയൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഈ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. അതെ, ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. കോളറിൻ്റെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ രണ്ട് ഷോൾഡറും ഉണ്ടല്ലോ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ, ഇത് കണ്ടോ, ബാക്ക് പാർട്ടിൽ നമ്മുടെ ഷോൾഡർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ബാക്ക് പാർട്ടിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നോച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററും നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ബാക്ക് പീസിൻ്റെ സെൻറ്ററാണ് കേട്ടോ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിന് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ കോളറിനും നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കോളറിൻ്റെ സെൻറ്റർ നമ്മളിപ്പം ഈ ബ്ലൗസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സെൻറ്ററിൽ കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ ഈ കോളർ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ തയ്യൽത്തുമ്പ് ഇങ്ങനെ അകത്തേക്ക് വെക്കാം. കണ്ടോ, അടിവശത്ത് ഇങ്ങനെ ഇതിൻ്റെ തയ്യൽത്തുമ്പ് അകത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ബ്ലൗസ് ഉണ്ടല്ലോ, ബ്ലൗസിൻ്റെ നല്ല വശത്ത് കണ്ടോ, ഇവിടെയാണ് നല്ല വശമുള്ളത്. അപ്പോൾ ഈ നല്ല വശത്ത് നമ്മുടെ ഈ കോളർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെക്കുക. കറക്റ്റ് ഈ നെക്കിൻ്റെ ഈ പോയിൻ്റ് കറക്റ്റ് ഇതിനകത്ത് ഇങ്ങനെ കയറ്റി വെക്കുക. കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ വെക്കണം. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ടോ, നമ്മുടെ ഇതിങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ തയ്യൽത്തുമ്പ് 1/4 ഇഞ്ചിൽ ഇതിങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് കണ്ടോ, ഇതിനകത്തേക്ക് ഈ തയ്യൽത്തുമ്പ് ഇങ്ങനെ മടക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ നെക്കിൻ്റെ കോളർ വെച്ച് പിടിപ്പിക്കേണ്ട സ്ഥലമുണ്ടല്ലോ, അത് 1/4 ഇഞ്ച് ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ച് 1/4 ഇഞ്ചിൽ കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ടെടുക്കുക. അതായത് നമ്മുടെ ഈ അടിയിലത്തെ ഈ പീസിലോട്ട് നമ്മൾ ഈ തയ്യൽത്തുമ്പ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ, ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ തയ്യൽത്തുമ്പ് ഇതിനകത്തേക്ക് വെക്കാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഇവിടെയാണ് കേട്ടോ വന്നത്, നല്ല വശം ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റോങ് സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, ബ്ലൗസിൻ്റെ റോങ് സൈഡാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ തയ്യൽത്തുമ്പിന് അകത്തേക്ക് മടക്കാം. എന്നിട്ട് നമുക്ക് കോളർ വെച്ച് കൊടുക്കാനുള്ള നെക്കിൻ്റെ പോർഷൻ 1/4 ഇഞ്ച് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇവിടെ 1/4 ഇഞ്ചിൽ ചുറ്റിനും ഇങ്ങനെ ഈ നെക്കിൻ്റെ ഈ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ഇട്ടെടുക്കാം. ദേ നമ്മളിപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടോ, ഈ കോളറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിങ്ങനെ 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ തയ്ച്ചതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെക്കുക. കണ്ടോ, ഇങ്ങനെ വെക്കുക, 1/4 ഇഞ്ച് അകത്തേക്ക് മടക്കി ഇതിങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ഇതിനിങ്ങനെ വെച്ച് ഈ അറ്റം വരെ സ്റ്റിച്ചിട്ടെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഹാഫ് കോളർ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.